ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. CUET, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമാണ് CUET എക്സാം. 2024 CUET ഡിഗ്രി എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപുള്ളൊരു വീഡിയോയിൽ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CUET 2024 UG എക്സാമിനേഷൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എക്സാം ഡേറ്റ്, ആപ്ലിക്കേഷൻ ഫീസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. May 15 to May 31 തീയതികളിലായിട്ടാണ് CUET ഡിഗ്രി എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് എന്നാണ് NTA ഓൾറെഡി അറിയിച്ചിട്ടുള്ളത്. ഈ ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. CUET എക്സാം, അതിൻ്റെ ഫുൾ ഫോമൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് ആണ് CUET എന്ന് അറിയപ്പെടുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NT ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം 250 യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ CUET എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ 387 സിറ്റികളിലെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ 24 സിറ്റീസിലും എക്സാമിനേഷൻ നടക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ഫീസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഫീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറിയും നോക്കാം. നിങ്ങൾ 3 സബ്ജക്റ്റ് വരെ എഴുതുവാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ BCOM, BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BSc ഫിസിക്സ്, ഇങ്ങനെ 3 സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 750 എക്സാം ഫീസ് വരുന്നത്. ഇനി OBC, NCL, EWS കാറ്റഗറി ആണെങ്കിൽ 700 എക്സാം ഫീസ്. SC, ST, PWBD തേർഡ് ജെൻഡർ ആണെങ്കിൽ 650. ഇനി നിങ്ങൾ എക്സാം എഴുതുന്നത് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ 3750 എക്സാമിനേഷൻ ഫീസ്. ഇനി നിങ്ങൾ 7 സബ്ജക്റ്റുകൾ വരെയാണ് എക്സാം എഴുതുന്നതെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1500. OBC, NCL, EWS കാറ്റഗറി ആണെങ്കിൽ 1400. SC, ST, PWBD തേർഡ് ജെൻഡർ ആണെങ്കിൽ 1300. സെൻറ്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 7500 ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ 10 സബ്ജക്റ്റുകളിലേക്ക് എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഫീസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1750. OBC, NCL, EWS കാറ്റഗറി ആണെങ്കിൽ 1650. SC, ST, PWBD തേർഡ് ജെൻഡർ ആണെങ്കിൽ 1550. സെൻറ്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 11000 എക്സാമിനേഷൻ ഫീസ്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് നൽകേണ്ട ആവശ്യമില്ല. ഒറ്റൊരു ആപ്ലിക്കേഷൻ ഫോം വഴി തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സബ്ജക്റ്റുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ വഴി മാത്രമാണ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനുള്ള ഫീസ് അടയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ഫീസ് അടക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. CUET എൻട്രൻസ് എക്സാം മുഖേന അഡ്മിഷൻ നടക്കുന്ന ഏതൊരു യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ +2 പാസ്സായിരിക്കണം. +2 ഏറ്റവും കുറഞ്ഞത് 50% മാർക്കുള്ളവർക്ക് മാത്രമാണ് CUET എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾ SC, ST കാറ്റഗറി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 45% മാർക്ക് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ കോളേജിന് അവരുടേതായിട്ടുള്ള ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്.
നിങ്ങൾക്ക് അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേ വഴിയോ ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലാപ്ടോപ്പ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ്. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണോ, എസ് സി എസ് ടി ആണോ, ഇത് ഏത് കാറ്റഗറി ആണോ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ സൈനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ ആധാർ പോലെയുള്ള ഒരു ഐ ഡി കാർഡ് കൂടി വേണ്ടതാണ്. ആപ്ലിക്കേഷൻസ് നൽകാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് നൽകിക്കോളൂ. ലാസ്റ്റ് ദിവസം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ജാം ആയതുകൊണ്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പെട്ടെന്ന് തന്നെ ഡോക്യുമെൻസ് ഒക്കെ റെഡിയാക്കിയിട്ട് ആപ്ലിക്കേഷൻസ് നൽകൂ. എന്നിട്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.